സ്വാതന്ത്ര്യത്തിൻ്റെ അലവിളികൾ മുഴങ്ങുന്ന 75-ാം വർഷം ആഘോഷിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും മുഹൂർത്തത്തിൽ രാജ്യവിഭജനത്തിൻ്റെ വേദനകൾ അയവിറക്കി വിഭജനത്തിൻ്റെ ദിനങ്ങളെക്കുറിച്ച് ഓർക്കാം എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആ വാക്കുകളെ പലരും വ്യത്യസ്തമായ വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. ആ വാക്കുകൾ സത്യം പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷത്തിൽ എന്താണ് പ്രധാനമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരുപക്ഷെ രാജ്യത്തിനി ഒരിക്കലും വിഭജനമുണ്ടാകരുത് എന്ന ആഗ്രഹത്തിൽ ഉണർത്തിയതാണെങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അതല്ല, ആ വിഭജനത്തിൻ്റെ നാളുകളുടെ വേദനയുടെ മുറിവുകൾ വീണ്ടും ഒരു ജനതയെ ഓർമ്മിപ്പിച്ച് ആ ഭിന്നിപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും ഓർമ്മകൾ തിരിച്ചുകൊണ്ടുവന്ന് അത് മറ്റ് ഇന്ന് നടക്കുന്ന വിഭജന പ്രക്രിയയുടെ ആഴവും മാനവും മുറിവും ഒക്കെ വളർത്താനാണെങ്കിൽ എത്രയോ ക്രൂരവും നീചവുമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ രാത്രിയാണെന്ന്, അതോടൊപ്പം തന്നെ ഇന്ത്യ വിഭജിക്കപ്പെട്ട രാത്രിയും ഇന്ന് തന്നെയാണ്. ഒരേ സമയം അഭിമാനവും സന്തോഷവും തോന്നുന്നതോടൊപ്പം വേദനയും ദുഃഖവും ഈ രാജ്യത്തിന് തോന്നിയ ദിവസം കൂടിയാണിന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ സുഖവും സന്തോഷവും അഭിമാനവും ആഘോഷിക്കുവാൻ മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യമില്ലാത്തതിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ദേശീയ നേതാക്കൾ ദുഃഖിച്ച ദിവസം കൂടിയാണിന്ന്. നവഖാലിയിൽ വർഗീയ സംഘർഷത്തിൽപ്പെട്ട് വിഭജനത്തിൻ്റെ വേദനകളിൽ കുൽദീപ് നയ്യാരെപ്പോലെയുള്ള എഴുത്തുകാർ വളരെ വേദനിപ്പിക്കുന്ന ഭാഷയിൽ സ്വാഭാവികതയോടെ എഴുതിയ വരികൾ വായിക്കുമ്പോൾ ഈ അഭിമാനത്തെക്കാൾ കൂടുതൽ നമുക്ക് ചിലപ്പോൾ ഹൃദയത്തിൽ ദുഃഖവും പ്രയാസവുമൊക്കെയാണ് ഉണ്ടാവുക. ഇന്ത്യൻ പ്രധാനമന്ത്രി, സാധാരണ മുൻ പ്രധാനമന്ത്രിമാരെല്ലാം ഈ ദിവസത്തിൽ ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സന്ദേശങ്ങളാണ് നൽകുന്നതെങ്കിൽ വളരെ വ്യത്യസ്തമായി നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ട്വിറ്റ് ചെയ്തത് വിഭജനത്തിൻ്റെ വേദനകൾ ഓർക്കുന്ന ദിവസം കൂടി എന്ന അർത്ഥത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ അതിന് രണ്ട് മാനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം. ഒന്ന്, പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും ഇനി ഈ രാജ്യം അത്തരത്തിലൊരു വിഭജനത്തിലേക്കോ ചിന്തകളിലേക്കോ പോകരുതെന്നും മാനവമൈത്രിയും സ്നേഹവുമാണ് ഏറ്റവും വലുതെന്നും ഉത്ബോധിപ്പിക്കാനാണെങ്കിൽ അതിനെ സന്തോഷകരമായി കാണാം. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യത്ത് നിശബ്ദതയോടെ നടക്കുന്നതും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതും അല്ലെങ്കിൽ മറ്റു പലതിനും ആക്കം കൂട്ടുന്ന കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ ആ അർത്ഥത്തിലാണ് അദ്ദേഹം ചിന്തിച്ചതെന്ന് ധരിക്കാൻ വയ്യ. ഇനി അതല്ല, ആ വിഭജനത്തിൻ്റെ മുറിവുകൾ വീണ്ടും ഓർത്തെടുത്ത് അതെല്ലാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും മറക്കാൻ കഴിയാത്ത വണ്ണം ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിലുണ്ടാക്കിയ ആ മുറിവുണക്കുന്നതിന് പകരം അത് വീണ്ടും വഷളാക്കാനും പഴിപ്പിക്കാനും ആ വ്രണങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് ഈ രാജ്യത്ത് ഒരു വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അതെത്രയോ ക്രൂരവും നീചവുമാണ്. ഈ രാത്രിയിൽ ഓർക്കേണ്ടത് രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ധാരാളം മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെയൊക്കെയാണ്. അവർ സഹിച്ച ത്യാഗത്തിൻ്റെ മേലാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഉയർന്നു നിൽക്കുന്നതും ആ പാർലമെൻറ്റ് മന്ദിരത്തിലും പ്രധാനമന്ത്രിയുടെ വസതിയിലുമൊക്കെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ സർവാധികാരിയായി അദ്ദേഹം വാഴുന്നതുമൊക്കെ. ആ ഓർമ്മകളുടെ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒരു രാജ്യത്തെ ഭിന്നിപ്പിൻ്റെ സ്വരത്തിൻ്റെ ചർച്ചകളിലേക്കാണ് അങ്ങനെ ഒരു ട്വീറ്റ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് വളരെ ക്രൂരമാണ്, വേദനാജനകമാണ്. കാരണം 1947 ഓഗസ്റ്റ് 14, 1157 ഒരു പ്രത്യേക ആക്റ്റിലൂടെ പാകിസ്ഥാനെ സ്വതന്ത്രമായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യൻ പ്രമേയം വായിച്ചു തീർന്നപ്പോൾ 12-2 അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം 15 ഓഗസ്റ്റ് നാം എല്ലാവരും ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ചരിത്രപരമായ ഇത്രയും വലിയ ക്രൂരത ഒരു രാജ്യത്തോട് കാണിച്ചിട്ട് പോയത് ബ്രിട്ടീഷുകാരനെന്ന എക്കാലത്തും നമ്മുടെ വസ്തുക്കളും സമ്പത്തും എല്ലാമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെപ്പോലും തകർത്തെറിഞ്ഞ് മുറിച്ചു മാറ്റി കടന്നുപോയ ആ ബ്രിട്ടീഷുകാരൻ്റെ ഓർമ്മകളിലാണ് അങ്ങിത് കുറിച്ചതെങ്കിൽ അങ്ങ് വലിയ ദേശസ്നേഹിയാണ്. അതല്ല, ഇനിയും വൈവിധ്യങ്ങളുടെ നാടായ ഈ നാടിനെ മുറിവേൽപ്പിക്കാനും മുറിക്കാനുമാണെങ്കിൽ അത് അപലപനീയവുമാണ്. ഓർത്തു നോക്കണം, ഒരുപാട് വൈദേശിക ശക്തികളെ, മുഗളന്മാരടക്കമുള്ളവരെ നാം ഇന്ന് രാജ്യദ്രോഹികളായി കാണുമ്പോൾ
അവരിൽ ബാബർ മാത്രമാണ് അന്യദേശത്തു നിന്ന് ഈ നാട്ടിലെത്തിയത്. ബാക്കിയുള്ള തലമുറ മുഴുവൻ ഇവിടെ ജനിച്ച് ഇവിടെ മരിച്ചവരാണ്. അവരുയർത്തിയ ചെങ്കോട്ടയുടെ മുകളിലാണ് നാം ഇന്നും പതാക ഉയർത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നത്. അവർ തീർത്ത താജ്മഹലാണ് ലോകത്തിൻ്റെ അഭിമാന സ്തംഭമായി ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അവർ ഈ രാജ്യത്തു നിന്നൊന്നും കൊള്ള ചെയ്തുകൊണ്ട് പോയില്ല. എന്നാൽ ഗ്രേറ്റ് ബ്രിട്ടൻ, മഹത്തായ ബ്രിട്ടൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, പരിഷ്കാരത്തിൻ്റെയും മാന്യതയുടെയും ഒക്കെ അടയാളമായി കാണുന്ന അവരൊക്കെ ചെയ്തത് ഈ രാജ്യത്തെ കൊള്ള ചെയ്യുകയായിരുന്നു. നമ്മുടെ സമ്പത്ത് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. എന്തിന്? നിലമ്പൂർ കാട്ടിലെ തേക്ക് പോലും കടത്തിക്കൊണ്ടു പോകാൻ റെയിൽപാളമിട്ടതിനെ, നാം റെയിൽവേ വികസനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ മഹത്തായത് പലതും ചെയ്തു എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് തടി പോലും കടത്തിക്കൊണ്ടുപോയി സ്വന്തം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഭിത്തിയിൽ പതിപ്പിക്കുന്നതിന് യാതൊരു ഉളിപ്പുമില്ലാത്ത ഒരുതരം ലോക കള്ളന്മാരുടെ ഓർമ്മകൾ കൂടി ഈ ദിവസം നാം ഓർക്കേണ്ടതുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഓർത്തത് നല്ല ഉദ്ദേശത്തിലാണെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം മോശമായ ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് പറയാൻ യാതൊരു യോഗ്യതയുമുള്ള വാക്കുകളല്ല അതെന്നാണ് സത്യം. ഏതായാലും ഈ രാത്രിയുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. വിഭജനത്തിൻ്റെ മുറിവുകൾ ഓർക്കുന്നെങ്കിൽ, ഇനി ഒരിക്കലും ഒരു രാജ്യം വിഭജിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കരുതലും കരുത്തുമായി നമുക്ക് ആ ദിനങ്ങളെ ഓർത്തെടുക്കാം. അല്ലെങ്കിൽ അതൊക്കെ മറന്ന് ഭാരതീയരെന്ന ഒറ്റ വികാരത്തിൽ, ഒറ്റ ആത്മാവിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. ജയ് ഹിന്ദ്.